എല്ലാവർക്കും നമസ്കാരം. ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം. ഞാൻ ഷേർലി. ഞാൻ ജോസഫ് ഏലിയാനിക്കൽ. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന കറി സാമ്പാറാണ്. നമുക്കറിയാം, എല്ലാവരും വീടുകളിൽ മിക്കവാറും ദിവസങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി സാമ്പാറാണ്. അതായത് സാമ്പാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമം റൂളൊന്നും ഇല്ല. കേരളത്തിന് ഇങ്ങേയറ്റം വരെ അങ്ങേയറ്റം വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ പോലും വ്യത്യാസമുണ്ട് ഇപ്പൊ സാമ്പാർ ഉണ്ടാക്കുന്നതിന്. അപ്പൊ എന്റെ സാമ്പാറിനും അതിനൊരു വ്യത്യാസമുണ്ട് എന്ന് വിചാരിച്ചു. അതായത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും നോക്കാറൊന്നുമില്ല. വെജിറ്റബിൾ എന്താണേലും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കിയിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്നിച്ചിട്ട് പുഴുങ്ങിയിട്ടിട്ട് ഉള്ള ഒരു സാമ്പാറാണ് അത്. നിങ്ങളൊന്ന് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, ഞാനത് ഉണ്ടാക്കി കാണിക്കാം. അപ്പൊ നിങ്ങൾ അതൊന്ന് പരീക്ഷിച്ച് നോക്ക്, എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. കയ്പ്പ പാവയ്ക്ക ഇതൊന്നും ചേർക്കാറില്ല. ബീട്രൂട്ട് ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഞാൻ ബീട്രൂട്ട് ചേർത്തിട്ടില്ല. ബീട്രൂട്ട് ചേർത്താൽ മൊത്തം കളർ മാറും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ബാക്കി ഒരുമാതിരി വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ചേർക്കാറുണ്ട്, ചേർത്തുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇഷ്ടംപോലെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നല്ല രസമാണ്. അപ്പൊ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പറഞ്ഞാൽ അവർക്ക് മാർക്കറ്റിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഏതാണോ അത് ആ സാമ്പാറിൽ കൂടുതൽ അവർ ചേർക്കുന്നത്. അപ്പൊ എന്നിട്ട് അവരതൊരു സ്റ്റൈലാന്ന് പറയും, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ബാക്കി ടേസ്റ്റ് ഉള്ളതും നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ളതും അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കിന്ന് നോക്കാം. ഓക്കെ, എല്ലാരും ഉണ്ടാക്കുക, എന്നിട്ട് കഴിച്ച് ആസ്വദിക്കുക കേട്ടോ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പൊ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. സാമ്പാർ വെക്കാം. അപ്പൊ അതിന് ഞാൻ ഈ ലെന്റിൽസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാമ്പാർ പരിപ്പും ഉണ്ട്, പക്ഷെ ഞാനിത് കൂടുതലും ഉപയോഗിക്കുന്ന ഇതാണ്. ഇതിനും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ലതാണ്. അങ്ങനെ ഇന്ന പരിപ്പേ വെക്കാവുള്ളതൊന്നുമില്ല, ഇത് നല്ല പരിപ്പാണ്. അപ്പൊ ഇത് നമുക്ക് അടുപ്പേ വെച്ച് തീ കൊടുത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കുക. ഒത്തിരി വേവ് വെന്തു പോകാതെ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്നു, നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് നമുക്കിത് പൈപ്പിന് കീഴേ വെച്ച് നമുക്കിത് തണുപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തുറക്കാം. ഒരുപാട് പെട്ടെന്ന് വേന്തു പോവില്ലേ. അപ്പൊ പരിപ്പ് വേവായിട്ടുണ്ട്. നമ്മൾ സമയം ലാഭിക്കാനാണ് കുക്കറി വെച്ചാൽ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും തീ കൊടുക്കുക. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഓണത്തിനാണെങ്കിൽ നമുക്ക് സമയമില്ല. നമുക്ക് ആർക്കും ഒരിക്കലും സമയമുള്ളവരൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എളുപ്പവഴികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ സാമ്പാറിനകത്ത് അങ്ങനെ നിയമവും റൂളും ഒന്നുമില്ല. ഞാൻ എന്തും ഇതിനകത്ത് ഇടും, വെജിറ്റബിൾ എന്തും. ഇപ്പം വീട്ടിൽ നമ്മളിൽ ഉള്ളതും ബാക്കി വരുന്നതും എല്ലാം സകല സാധനവും ഇടും. അപ്പൊ ഞാൻ നമുക്ക് ടേസ്റ്റ് ആയാൽ മതി സാമ്പാർ, ഇന്നതൊന്നും നിയമം റൂളും ഒന്നുമില്ല. പാവയ്ക്ക ഇടത്തില്ലതേ ഉള്ളൂ, ഇപ്പൊ കയ്പുള്ളുണ്ട്, ബാക്കി എല്ലാ സാധനവും. ഇത് വാഴയ്ക്ക ഏത്തക്ക ഇടുന്നു, ക്യാരറ്റ്, കിഴങ്ങ്, പൊട്ടറ്റോ, ചേമ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുത്ത ചേമ്പാണ്, അതിന്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. ചേമ്പ്, പച്ചമാങ്ങ, പുളി കൂടുതൽ കിട്ടും, അതനുസരിച്ച് കുറച്ച് പുളി നമ്മൾ ചേർത്താൽ മതി. പച്ചമാങ്ങയും തക്കാളിയൊക്കെ ചേരുന്നുണ്ട്. പച്ചമാങ്ങ ഇടുന്നു, തക്കാളി ഇടുന്നു. തക്കാളിയും പച്ചമാങ്ങയൊക്കെ ഉള്ളൊരു പുളി ചെല്ലും, അതുകൊണ്ട് നമുക്ക് മറ്റേ പുളി പിഴിഞ്ഞൊഴിക്കുന്ന കുറച്ച് ഒഴിച്ചാൽ മതി. ബ്രിഞ്ചാല്, വഴുതനങ്ങ, ബീൻസ്, മത്തങ്ങ, പംകിൻ, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ. അത് ഇതിന് വെജിറ്റബിൾ ഇട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്, അതിന്റെ വിഷാംശമൊക്കെ പോവുകയൊക്കെ ചെയ്യും, അതുകൊണ്ടാണ്. ടർമറിക് പൗഡർ ഇട്ട് നമ്മൾ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത്
നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇച്ചിരി വെള്ളം, ഈ കഷ്ണം മൂടി വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇച്ചിരി വെള്ളം ഇച്ചിരി കുറവാണ്. ഇപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ കൂകിയാൽ മതി, ഒറ്റ വിസിൽ. അപ്പോൾ ഒരു വിസിൽ വന്നു, ഒരു വിസിൽ വന്നു. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ പോകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. ഇപ്പൊ കഷ്ണമൊക്കെ വേവായിട്ടുണ്ട്. നമുക്ക് വീണ്ടും തീ കൊടുക്കാം. വാളംപുള്ളി വെള്ളത്തിലിട്ട് കൊതുത്ത് വെച്ചിരിക്കുന്നതാണ്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. അപ്പൊ അത് നമുക്കത് അരിച്ചൊഴിക്കാം. കല്ലും മണ്ണും ഇതുമൊക്കെ കാണും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുളി നോക്കി നോക്കി ഒഴിക്കാം. അതിരിക്കട്ടെ, നമുക്ക് ഇനിയും പോരെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഉപ്പിട്ട് കൊടുക്കുക. സാമ്പാർ പൗഡർ, അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇന്നിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ സാമ്പാർ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമുക്ക് ഇങ്ങനെ ഇടുകയാണെങ്കിലുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോരായ്മകൾ നോക്കി നോക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം ഇത് ഇങ്ങനെ സാമ്പാർ തിളച്ചോണ്ടിരിക്കും. തിളച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും സാമ്പാർ പൊടി ഇടാം, പുളി വേണമെങ്കിൽ പുളി ഇടാം. എല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. പുളി നല്ലപോലെ ഉണ്ട്. ഒന്ന് തിളച്ചോട്ടെ. തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ പൊടി മതിയോ ഇല്ലയോ എന്ന് അന്നേരം അറിയത്തുള്ളൂ. അപ്പോൾ സാമ്പാർ നല്ല തിളച്ച് ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ എല്ലാം നോക്കാം. ഇച്ചിരി പുളി മുമ്പിലാണ്. ഇപ്പൊ നമുക്ക് ഇച്ചിരി ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഈ സാമ്പാറിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ അധികം പച്ചമുളക് ഒന്ന് ഇടാഞ്ഞത്. പച്ചമുളക് ഇടേണ്ടവർക്ക് പച്ചമുളക് ഇടാം. പിന്നെ ഞാൻ വറവ് ഇടുമ്പോൾ ഇനി വത്തലമുളകും ഇടുന്നുണ്ട്. അപ്പൊ ആവശ്യത്തിലുള്ള എരിവ് ഇതിനകത്ത് ഉണ്ടാവും. പച്ചമുളകിന്റെ ആവശ്യം വരികയില്ല. ഇനിയിപ്പം വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇടാം. എന്നിട്ട് നമുക്ക് വറവിടാനുള്ള പണി നോക്കാം. അവസാന മിനുക്ക് പണി നടത്താം. വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. സാമ്പാറിന് കൊഴുപ്പ് കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചാൽ സാമ്പാറിന് കൊഴുപ്പ് കൂടും. അപ്പൊ നമ്മൾ ഒരുപാട് ഒഴിക്കരുത്. എന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടയാവും. അതുകൊണ്ട് ലേശം കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് സാമ്പാറിൽ ഒഴിക്കാം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വത്തലമുളക് ഇട്ട് കൊടുക്കാം. വത്തലമുളക് ഒരു നമുക്ക് ചെറിയ ഉള്ളി ഷാലറ്റ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ജീരകം ചുമ്മാ ചട്ടിയിലിട്ട് വറുത്ത്, നമ്മൾ ജീരകവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വറക്കത്തില്ല, എന്ന് പറഞ്ഞാൽ വറുത്തിട്ട് ചേർക്കും. അത് നല്ലതാണ്. ഈ ജീരകം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും സാമ്പാർ ചേർക്കാം. അത് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണത്. അങ്ങനെയും ചെയ്യാം. ഈ പരിവാകുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടണം. തീ ഒരു മുക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളി പെട്ടെന്ന് മൂത്ത് പോകും. അതുകൊണ്ട് തീ ഇച്ചിരി കുറച്ചിടുക. എൻ്റെ ഈ സാമ്പാർ പൊടിക്കകത്ത് കായം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കായം ചേർക്കുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ കട്ടക്കായ ഒന്നും കിട്ടുകയില്ലാത്ത കാരണം ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ കായം അതിനകത്ത് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. മല്ലിയില
എന്റെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ മല്ലിയില. എല്ലാം മിക്കവാറും ഒരുമാതിരി സാധനങ്ങളെല്ലാം ഞാനിവിടെ ഉണ്ടാക്കുന്നതാണ്. മല്ലിയില നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ നല്ലതാണ്, ഇത് ഒരു വിഷം അടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് സാമ്പാർ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഏത് കഷ്ണങ്ങൾ വേണേലും ഇടാം. പാവയ്ക്ക ഒഴിച്ച് ബാക്കി എന്ത് വേണേലും ഇടാം. വെണ്ടയ്ക്ക ഞാൻ ഇട്ടിട്ടില്ല. വെണ്ടയ്ക്ക ഈ കൊഴുപ്പ് കൂടുതലാണ്, എണ്ണയ്ക്കകത്ത് വാട്ടി. ഇതെല്ലാം കൂടെ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, എണ്ണ എല്ലാം കൂടെ ചേർക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ചേർത്തിട്ടില്ല. വെണ്ടയ്ക്ക എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വെണ്ടയ്ക്ക മാത്രം ഞാനിത് ചേർത്തിട്ടില്ല. ബാക്കി എല്ലാ കഷ്ണങ്ങളും തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾ അല്ലേ, ഏത് കഷ്ണം ചേർന്ന് എല്ലാം ഇട്ടാലും ടേസ്റ്റാണ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓണം എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.